നമസ്കാരം, അസ്സലാം വലൈക്കും. ഉപ്പൈ മക്കളെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്, കാരണം അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. ഫുഡ് നമുക്കൊരു ഈ ടൂറിൻ്റെ ഒരു പാക്കേജിൻ്റെ ഒരു ഭാഗമാണ്, കാരണം ഫുഡടക്കമാണ് നമുക്ക് ടൂർ പാക്കേജ്. അപ്പം എല്ലാവരും ഫുഡ് കുറേ ആളുകളൊക്കെ ഫുഡൊക്കെ കഴിച്ചു, അപ്പം കുറേ ആൾക്കൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തേക്ക് മ്യൂസിയത്തിലാണ് എത്തിയിട്ടുള്ളത്, നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പം ടിക്കറ്റിന് വൻ തിരക്കാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അകത്തേക്ക് കയറാനുള്ളൊരു തയ്യാറെടുപ്പിലുള്ളത്. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ. വേറെ 10-40 പേരുണ്ട്. അപ്പം ഈ 40 പേര് ടിക്കറ്റ് ഒരാൾ എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടി, ഇപ്പം അകത്തേക്ക് കയറാനുള്ളൊരു കയറിക്കൊണ്ടിരിക്കുക. കാരണം നല്ല സ്ഥലമാണ്, കയറുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വിശാലമായ ഒരു സ്ഥലം, ഒരു മനസ്സമാധാനം കിട്ടുന്നൊരു സ്ഥലമാണ് അതിൻ്റെ അകത്ത്. കാരണം കുറേ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യം പുറകിലുണ്ട്. ഇതിൻ്റെ പുറകിൽ കുറേ കളിക്കേണ്ട സൗകര്യം, ഊഞ്ഞാലും കാര്യങ്ങളും ഒരുപാട് സംഭവം ഇതിൻ്റെ പുറകിൽ കാണാനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുമില്ല, കാരണം എന്ന് വെച്ചാൽ ലെങ്തി വീഡിയോ ആയിപ്പോ. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു അടുത്ത എപ്പിസോഡിലിടാം. അപ്പോൾ ഇപ്പോൾ അവിടെ കയറുന്ന തന്നെ കാണാം, തേക്കിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സാധനം, നല്ല രസമുണ്ട് കാണാൻ. കുറേ കൊമ്പൊക്കെ ആയിട്ട് നല്ല രസമുള്ള സാധനമാണ്. അപ്പോൾ കുറേ പേർ, ഭയങ്കര തിരക്കാണ് ഇവിടെ, അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നല്ല എല്ലാ സംഭവവും തേക്കിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ കയറുന്ന സംഭവം കണ്ടില്ലേ, അത് പിന്നെ ആ ഒരു ചുമരിൻ്റെ മുകളിൽ സാധനമുണ്ട്, അതൊക്കെ തേക്കിൻ്റെ ഒരു ഇതാണ്. തേക്കും അത് എത്ര വർഷം പഴക്കമുള്ള തേക്കിൻ്റെ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. പിന്നെ ഒരു തേക്ക് പോലത്തെ ഒരു സാധനം അവിടെ എനിക്ക് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നത്. തേക്ക് ഒറിജിനൽ തേക്കില്ലാന്ന് എൻ്റെ അഭിപ്രായം, നമുക്ക് തോന്നുന്നത്. കാരണം തേക്കിൻ്റെ അതേ രൂപത്തിൽ അതേ ഷേപ്പിലാക്കി വെച്ചാണ്, ആ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ അത് അതിൽ തൊടാൻ പാടില്ല, ഈ സാധനത്തിലും തൊടാൻ പാടില്ല എന്നിട്ട് എഴുതിയിട്ടുള്ളത്. അതേ രൂപത്തിലാണ്, അതേ രൂപത്തിൽ, അതേ സെറ്റപ്പിൽ, നല്ലൊരു സ്റ്റൈലില്. ആ തേക്ക് കണ്ട തേക്കെന്നേ പറയുള്ളൂ, ഇതൊക്കെ ഒറിജിനൽ തേക്കാണ്. ഈ സാധനമൊക്കെ ഒറിജിനൽ തേക്കാണ്, ആ തേക്കിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ച് കൊത്തുപണി ചെയ്ത് വെച്ചാണ്. നല്ല ഭംഗി, നല്ല ഭംഗിയിലാണ് കൊത്തുപണി ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റൈലിൽ ഒരു തേക്കിൻ്റെ ഒരു മരത്തിൽ, ഇതിപ്പം ഫുൾ തേക്കിൻ്റെ മരമാണ്. ഒരു എനിക്കൊന്നൊരു 30-35 അടി നീളമുണ്ടാവും, 30 അടിക്ക് മുകളിൽ എന്തായാലും നീളമുണ്ട്. വലിയൊരു തേക്കാണ്, നല്ല ഫുള്ള് മൂന്നാല് തേക്ക് ഞാൻ അട്ടിയിട്ടത്. കുറേ വർഷങ്ങൾ പഴക്കുണ്ട് അത് സംഭവം, വർഷങ്ങളോളം പഴക്കുള്ള തേക്കാണ് അത്. പിന്നെ ഒരു ചുമരക്കാണെങ്കിൽ തേക്കിൻ്റെ മരങ്ങളും അതുപോലത്തെ ചുമചിത്രങ്ങളും അത് കാണാം. ഇതൊക്കെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ, തേക്കിൻ്റെ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനം അത് കാണുന്നത്. ചുമരിൻ്റെ ഉള്ളിൽ, കാരണം തേക്കിനെ കുറിച്ച് കുറേ സംഭവങ്ങളാണ് ചുമരുമിളി ഉണ്ടാക്കുക. കാരണം തേക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അതിൻ്റെ ഓരോ ഘട്ടങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് തേക്ക്. ഇവിടെ ഭയങ്കര വൻ തിരക്കാണ് ഇവിടെ, അതിൻ്റെ അകത്ത് വൻ തിരക്കാണ്. കാരണം വലിയൊരു ഹോളാണ് അത്, ഹോള് മൊത്തം അവിടെ ഇവിടെ ആളായിട്ട് ഇങ്ങനെ. ഇതിപ്പം ഒരു 100-150 വർഷം പഴക്കുണ്ട് തോന്നുന്നു ആ തേക്കിന്, അവിടെ എഴുതിയിട്ടുണ്ട് വർഷം. അവിടെ എഴുതിയ ചരിത്രത്തിൻ്റെ സാക്ഷിയാണ് എഴുതിയിട്ടുള്ളത്. അത്രയും വർഷം പഴക്കമുള്ള ഒരു ഇതാണ് തേക്കാത്. തേക്കിൻ്റെ അതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒറിജിനൽ അടിപൊളി തേക്കാണ്. നല്ല കുറേ വർഷങ്ങൾ, ആ വർഷം അവിടെ എഴുതി, 150 വർഷമാവുന്നു അവിടെ എഴുതി, 150-200 അങ്ങനെ എഴുതി. ഇത് നമ്മൾ തേക്കിനെ കൊണ്ട് ഉണ്ടാക്കിയ കുറേ പഴയ സാധനങ്ങളാണ്. ചുമരിനെ കൊണ്ട് വെച്ചതും ആ തേക്കിനെ കൊണ്ട് ഉണ്ടാക്കിയ ചിത്രമുണ്ട്, ചുമചിത്രങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ, നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കാരണം അത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാണാൻ മാത്രമുള്ള നല്ല കുറേ സാധനങ്ങളുണ്ട് കാണാൻ. ഒറ്റ ദിവസത്തെ ടൂറിൽ നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തും. കാരണം രണ്ടു മൂന്ന് സ്ഥലം അവിടെ കാണാനുണ്ട് നിലമ്പൂരിൽ. ഈ തേക്ക് മ്യൂസിയം ഉണ്ട്, വേറെ ഒരു പാറ കാണാനുണ്ട്, അങ്ങനെ ഒരുപാട്
കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് തന്നെ നല്ലൊരു സ്റ്റൈലാണ്, ചുമരിന്റെ മുകളിൽ കേക്കിനെ കുറിച്ചാണല്ലോ കേട്ടോ എല്ലാം. ഉണ്ടാക്കിയ ശലഭങ്ങളാണ് മൊത്തം ചെറുകുന്നു വരുന്നത് പോലെ കൊല്ലിന്റെ കൊത്തുപണി ചെയ്താണ് തേക്ക് മരം കൊണ്ട് ഉണ്ടാവുക. എന്തൊരു ഭംഗിയാണ് അവർക്ക് കാണാൻ. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി, മനസ്സിന്റെ സുഖമാണ്, നല്ലൊരു ഭംഗിയാണ്. ഇതിന്റെ മുകളിലെ ഭാഗം മൊത്തത്തില് കണ്ടില്ലേ, ഇതൊക്കെ തേക്കിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. നല്ല സ്റ്റൈലായിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര തിരക്കേ അവിടെ ക്യൂ ആണ്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു തിരക്ക്. മുകളിലെ ഭാഗമൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ, നല്ലൊരു ഭംഗി. ഇതുകൊണ്ടില്ലേ ഫോട്ടോ, പഴയകാല ഫോട്ടോയും അതുപോലെ തന്നെ ഇതാ ഈ വണ്ടിയിൽ കയറ്റുന്ന ഒരിതുണ്ട്. ഇതെന്താ ഈ വീഡിയോ കാണുക, എല്ലാവരും വീഡിയോ കാണുക, പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ഇത് അറിയട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.